കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. കൃത്യമായ പരിശോധന നടത്തി സർക്കാർ പുറത്തുവിടുന്ന കണക്കിലാണ് ഇത് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഇതിൽ തർക്കത്തിന് കാര്യമില്ല. എന്നാൽ ഈ കൂടിയ എണ്ണം എന്താണ് കാണിക്കുന്നത്? കേരളം ആകെ കുഴപ്പത്തിലായി എന്നാണോ? തീർച്ചയായും പരിശോധിക്കപ്പെടണം. ആരാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്നവർ? ഏതായാലും നമ്മളാരുമല്ല. പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും സ്വന്തം ലേഖകരോ അല്ല. വിദഗ്ധരാണ് ഈ കണക്കിനെ വിലയിരുത്തി സംസാരിക്കേണ്ടത്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കുള്ളിൽ ലോകത്താകെ അറിയപ്പെടുന്നവരടക്കം കേരളത്തിലെ കണക്കുകൾ വിലയിരുത്തിയിട്ടുണ്ട്. വിവിധ ദേശീയ മാധ്യമങ്ങളിൽ ലേഖനമായും അഭിമുഖമായും വാർത്തയായും ഇക്കാര്യം വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ടൈംസ് ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് 3 ഒന്നാം പേജിൽ നൽകിയ വാർത്തയിൽ കേരളത്തിന്റെ മികച്ച പരിശോധനാ രീതി വ്യക്തമാക്കുന്നുണ്ട്. ജനസംഖ്യ അനുപാതത്തിലുള്ള പരിശോധനകളിൽ വലിയ സംസ്ഥാനങ്ങളിൽ കേരളമാണ് 1. 4,587 പരിശോധനകൾ കേരളത്തിൽ നടത്തുമ്പോൾ ഏറ്റവും പിന്നിലുള്ള രാജസ്ഥാനിൽ 378 പരിശോധനകൾ മാത്രമാണ് നടത്തുന്നത്. പരമാവധി പരിശോധനാ നിരക്ക് കേരളത്തിൽ 100%. രാജസ്ഥാനിലാകട്ടെ 36%. കൂടുതൽ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഉയർന്ന പരിശോധനകളുടെ കൃത്യത കൊണ്ടാണെന്നും വാർത്തയിൽ വ്യക്തമാക്കുന്നു. കേരളം കോവിഡിനെതിരെ പൊരുതുന്നതും അതിന്റെ നേട്ടങ്ങളും കണക്കുകൾ സഹിതമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. ICMR സെറോ സർവേയുടെ കണ്ടെത്തൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ഗ്രാഫുകൾ ഉൾപ്പെടുത്തി വ്യക്തമാക്കിയിരിക്കുന്നു. കേരളത്തിൽ ഇതുവരെയും കോവിഡ് രോഗം ബാധിക്കാത്ത 55.6% ആളുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ദേശീയ ശരാശരി 32.4%. രണ്ടാം തരംഗത്തിൽ ഓക്സിജൻ ക്ഷാമം മൂലം കേരളത്തിൽ ഒരാളും മരണപ്പെട്ടിട്ടില്ല. ഓക്സിജൻ ക്ഷാമം മൂലം മെയ് 21 വരെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലുമായി 619 കോവിഡ് രോഗികളാണ് മരണപ്പെട്ടത്. കോവിഡ് ബാധിച്ചുള്ള മരണങ്ങളുടെ കണക്കാണ് മറ്റൊന്ന്. രണ്ടാം തരംഗം അതിന്റെ ഉയർന്ന ഘട്ടത്തിൽ ആഞ്ഞടിച്ചപ്പോൾ രാജ്യത്തെ ശരാശരി മരണനിരക്ക് 1.3%. ഡൽഹി, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ മരണനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള കേരളത്തിലെ മരണനിരക്ക് 0.5% മാത്രം. ഏറ്റവും ഒടുവിൽ വാക്സിനേഷൻ രംഗത്ത് കേരളത്തിന്റെ മികച്ച പ്രകടനമാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. രാജ്യത്തെ പ്രായപൂർത്തിയായ ആളുകളിൽ 1 വാക്സിനെങ്കിലും ലഭിച്ചത് 27.9%. കോവിഡിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ കേരളം രാജ്യത്ത് 1 തന്നെയാണെന്നാണ് പ്രമുഖ വൈറോളജിസ്റ്റും കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗവുമായ ഡോക്ടർ ഗഗൻദീപ് കാങ് ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. കേരളം ഇപ്പോഴും മാതൃക തന്നെയാണെന്ന് മിഷിഗൺ സർവകലാശാലയിലെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് സാംക്രമിക രോഗശാസ്ത്ര ആഗോള പൊതുജനാരോഗ്യ വിഭാഗം പ്രൊഫസർ ഭ്രമർ മുഖർജിയും ദി വയറിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 1.5 പ്രതിദിന പരിശോധനയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നാൽ തന്റെ ജന്മനാടും കേരളത്തെക്കാൾ 3 ജനസംഖ്യയുമുള്ള ബംഗാളിൽ ഇത് 50,000 മാത്രമാണ്. കേരളത്തിൽ 2 ഒരാളിൽ രോഗനിർണയം നടക്കുമ്പോൾ രാജ്യത്ത് അത് 28 മാത്രമാണെന്നും ഭ്രമർ മുഖർജി പറയുന്നു. മരണനിരക്ക് കുറച്ചു നിർത്തിയ കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനം മികച്ചതാണെന്ന് പ്രമുഖ എപ്പിഡെമോളജിസ്റ്റായ ജയപ്രകാശ് മൂളയിൽ ഔട്ട്ലുക്കിൽ എഴുതി. ശക്തമായ പൊതു ആരോഗ്യ സംവിധാനമുള്ളതിനാൽ കേസുകൾ കൂടിയാലും കേരളത്തിന് നേരിടാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വെല്ലൂർ CMC വൈറോളജി വിഭാഗത്തിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ടി ജേക്കബ് ജോൺ മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിലും കേരളത്തിന്റെ പ്രതിരോധ മികവിനെ സൂചിപ്പിക്കുന്നു. പരിശോധനയിൽ മുൻപന്തിയിലാണ് കേരളം. ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ് കേരളത്തിലെ മരണനിരക്കും. കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് വീണ്ടും രോഗികൾ ഉയരാൻ കാരണം ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം മൂലമാണ്. പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജേക്കബ് ജോൺ പറയുന്നു. കാരണം രോഗികളിൽ ഭൂരിഭാഗവും ചെറിയ ലക്ഷണങ്ങൾ ഉള്ളവരും വീട്ടിൽ തന്നെ കഴിയുന്നവരുമാണ്. രോഗം ബാധിക്കാത്ത ആളുകളാണ് കേരളത്തിൽ കൂടുതൽ ഉള്ളതിനാൽ എത്രയും വേഗം വാക്സിൻ നൽകുകയാണ് വേണ്ടതെന്നും ജേക്കബ് ജോൺ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രതിരോധം മികച്ചത് തന്നെ എന്ന തലക്കെട്ടോടെയാണ് IMA സംസ്ഥാന റിസർച്ച് സെൽ വൈസ് ചെയർമാൻ രാജീവ് ജയദേവന്റെ ലേഖനം എഡിറ്റോറിയൽ പേജിൽ ദീപിക പത്രം പ്രസിദ്ധീകരിച്ചത്. സെറോ പ്രവലൻസ് റിപ്പോർട്ടും വാക്സിനേഷനും മരണനിരക്കും വാക്സിന്റെ ജനിതക വ്യതിയാനവുമെല്ലാം രാജീവ് ജയദേവൻ വിശദീകരിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നേരിട്ടേക്കാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തെറ്റായ സന്ദേശങ്ങളും ആശങ്ക പരത്തുന്ന പ്രചാരണങ്ങളുമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു.
അതെ, ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞ തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശം കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മുകളിൽ വിദഗ്ധർ പലരും കേരളം കോവിഡിനെ നേരിടുന്നതിൽ ശരിയായ ദിശയിലാണെന്ന് കണ്ടെത്തിയത് ICMR നടത്തിയ 4th സീറോ പ്രിവലൻസ് പഠനം ആധാരമാക്കിയാണ്. എന്നാൽ കേരളത്തിലെ ഒരു സ്വന്തം ലേഖകൻ അതേ കണക്ക് വെച്ച് കേരളം മഹാ അപകടത്തിലാണെന്ന് വ്യാഖ്യാനിക്കുന്നു. മനഃശാസ്ത്രത്തിൽ ദോഷേകദൃക്കുകളുടെ കാഴ്ചപ്പാട് വിവരിക്കാൻ പറയുന്ന ഉദാഹരണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭയങ്കരമായ വിലയിരുത്തലായിരുന്നു ആ ലേഖക രത്നത്തിൻ്റെത്. കോവിഡ് പ്രതിരോധ ശേഷി കൈവരിച്ചവരിൽ കുറവ് കേരളത്തിൽ എന്നായിരുന്നു മാതൃഭൂമിയിൽ വന്ന ആ വാർത്തയുടെ തലക്കെട്ട്. അതായത്, പ്രിവിലൻസ് പഠനത്തിന്റെ ഫലം പുള്ളി കണ്ടത് തലകുത്തി നിന്നാണ്. എങ്ങനെയുണ്ട്, കോവിഡ് ബാധ ഒഴിയും വരെ ഇതുമൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഇത്തരം രോഗത്തിനുള്ള വാക്സിനേഷൻ ഇനിയും കണ്ടെത്തിയിട്ടില്ലല്ലോ.